സത്യസുവിശേഷത്തിന്റെ സാക്ഷ്യമാർപ്പിട ലോകമെല്ലാം യേശുവിന്റെ നാമം പോഷിക്ക സത്യസുവിശേഷത്തിൻ കതിർവിളങ്ങിടും നൂറുമേനി നല്ലതാം ഫലങ്ങൾ നൽകിടും ആശയേറുന്നേ എന്നെ സുരക്ഷക ലോകമെല്ലാം യേശുവിന്റെ ശോഭയേകുക ആശയേറുന്നേ എന്നെ സുരക്ഷക ലോകമെല്ലാം യേശുവിന്റെ ശോഭയേകുക യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം എന്റെ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം പാപത്തിൽ ഭാരം ശാപവും നീക്കും പരമസന്തോഷം ഏകിടുന്ന ഓ പാപത്തിൽ ഭാരം ശാപവും നീക്കും പരമസന്തോഷം യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം ഓ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം പരിമള തൈലം പോലേശുവിൻ നാമം പാരങ്കും വാസനം വീശിടും നാമം പരിമള തൈലം പോലേശുവിൻ നാമം പാരങ്കും വാസനം വീശിടും നാമം യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ശബനത്തകലം ശുഗലേ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം വാനിലും ഭൂമിയിലും മേലായ നാമം വാനദിവാനവരേശുവിൻ നാമം ഭൂവിയിലും മേലായ നാമം വാനദിവാനവരേശുവിൻ നാമം യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം ഓ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം വാഴ്ത്തത്വം അഖിലവും നൽകിടും നാമം ആശ്രിത കാലപദായക ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 28 മുതൽ 40 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ച് ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതി മൂലം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിന് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടം എല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് സന്ധ്യയെങ്കിൽ വേർഷിപ്പ് നൈറ്റായി ഈ സന്ധ്യാവേള വേർതിരിച്ചിരിക്കുമ്പോൾ ചില നിമിഷങ്ങളിൽ നിങ്ങളോട് പങ്കുവെക്കുക. കർത്താവ് തന്ന ഈ വേദഭാഗത്തിന് ഞാൻ കൊടുക്കുന്ന ടൈറ്റിൽ, ഡോണ്ട് ലെറ്റ് സ്റ്റോൺസ് ടേക്ക് യുവർ പ്ലേസ്. ഡോണ്ട് ലെറ്റ് സ്റ്റോൺസ് ടേക്ക് യുവർ പ്ലേസ്. നാം യേശു ക്രിസ്താവ് കർത്താവിൻ്റെ ഈ യാത്രയെ പഠനവിധേയമായി പൊതുവെ വിളിക്കുന്നത് ദ ട്രയംഫൻ്റ് എൻട്രി ഓഫ് ജീസസ് ടു ദ സിറ്റി ഓഫ് ജെറൂസലേം. യേശു ജയാളിയായി കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യെരുശലേമിലേക്ക് വരികയാണ്. വേദപുസ്തകത്തിൽ യേശു കർത്താവിൻ്റെ മിഷൻ രണ്ട് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അവൻ ജനിച്ച ഇടം തൊട്ട് അവൻ്റെ മിഷൻ ഫുൾഫിൽഡ് ആയത് ജെറൂസലേമിലാണ്.
അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മിഷൻ തുടങ്ങിയ ജെറൂസലേമിലും അവന്റെ മിഷൻ എൻഡ് ചെയ്ത റോമിലേക്കുമാ. വേദപുസ്തകത്തിന്റെ അക്കൗണ്ട് പഠിച്ചാൽ ഏതൊരു മിഷന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടിയാണോ മൂവ് ചെയ്തത് ആ സിറ്റിയിലേക്ക് പോകുന്ന ക്രമാനുഗതമായാണ് ചരിത്രം കുറിച്ചു വെച്ചിരിക്കുന്നത്. യേശുവിന്റെ മിഷൻ ഫുൾഫിൽ ചെയ്യാനുണ്ടായിരുന്നത് യെരുശലേമിലായിരുന്നു. അവിടെയാണ് അവൻ കാൽവറി ക്രൂശിൽ യാഗ മരണമായി തീരേണ്ടിയിരുന്നത്. അപ്പോൾ ദ ലാസ്റ്റ് ജേണി, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് നാം ഈ വേദഭാഗത്ത് വായിക്കുന്നത്. ഇതാ ഈ യാത്രയിൽ ചില പ്രത്യേക കാര്യങ്ങൾ നടക്കുകയാ, അതിന് സിംബോളിക് റെലവൻസ് ഉണ്ട്. അനേക അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു മെഡിക്കൽ ഡോക്ടർ വളരെ കെയർഫുള്ളി നിരീക്ഷണം നടത്തിയിട്ട് അതിൻ്റെ ക്രമം എഴുതിയപ്പോൾ യേശുവിൻ്റെ ഫൈനൽ ജേണിക്ക് മുമ്പ് യേശു ചെയ്ത ഒന്നിലധികം അത്ഭുതങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തതാണ്. യേശു ഈ ലോകത്തിൽ വന്നത് എന്തിനാണ്? ആത്മീയ അന്ധത പിടിച്ചവൻ്റെ അകക്കണ്ണു തുറക്കാനാണ്. ഇന്ന് രാത്രി ഇരുട്ടിലിരിക്കുന്നവരല്ല ഇവിടെ വന്നിരിക്കുന്നത്, യേശു വെളിച്ചം തന്നതാണ്. നമ്മുടെ നാളെ എന്തെന്ന് നമുക്കറിയാ, നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് നമുക്കറിയാ. നാം ഇരുട്ടിൽ വസിക്കുന്നവരല്ല, നാം അനാഥരല്ല. നമ്മുടെ വലങ്കരം പിടിക്കുന്ന ഒരുവരുണ്ട്, നമുക്ക് വെളിച്ചം കാണിക്കുന്ന ഒരുവരുണ്ട്, നമ്മുടെ പാതയ്ക്ക് പ്രകാശം വരുത്തുന്ന ഒരുവനുണ്ട്. ഇനിയും ദൈവം ഒരത്ഭുതം കൂടെ ചെയ്തു. അത് ആകാരം കൊണ്ട് യേശുവിനെ കാണാൻ കഴിയാത്ത ഒരു മനുഷ്യനാ, അവൻ്റെ പേര് സക്കായ് എന്നാണ്. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു യേശുവിനെ കാണാൻ. നോക്കുക, യേശുവിൻ്റെ ഫൈനൽ ജേണിക്ക് മുമ്പ് ഇതാ വളരെ കെയർഫുള്ളായിട്ട് ലൂക്കോസ ചരിത്രം എഴുതിയിരിക്കുകയാ. ഒരുവന് കാഴ്ച കൊടുക്കുന്നു, അടുത്ത അവനോട് പറയുകയാ, ഇന്ന് നിന്റെ കുടുംബത്തിൽ രക്ഷ വന്നിരിക്കുന്നു. അവനെ കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവൻ്റെ ആകാരം അവനെ അനുവദിക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, പാരമ്പര്യം നോക്കിയും പത്രാസ് നോക്കിയും പിന്നാമ്പുറങ്ങൾ നോക്കിയും നമ്മെ തെരഞ്ഞെടുത്ത ഒരു ദൈവമല്ല. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിടത്ത് നമ്മുടെ അടുത്തേക്ക് വന്ന ദൈവസ്നേഹമാണ്. ഇന്ന് രാത്രിയിലും അവനെ മതിമറന്ന് ആരാധിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും മനോഹരമായ ഒരു യാത്ര. യെരുശലേമിൻ്റെ വീഥികളിലൂടെ നടക്കാൻ തമ്പുരാൻ എനിക്ക് ഭാഗ്യം തന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ ഞാൻ പാട്ടുകാരനല്ലെങ്കിലും ഞാൻ അറിയാതെ പാട്ടുപാടി പോയത് ആ മൗലൂമലയിൽ നിന്ന് താഴേക്കിറങ്ങി വന്നപ്പോളാ. എൻ്റെ കൂടെയുള്ളവ ഒരു അർമീനിയൻ സിസ്റ്റർ, അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റർ എന്നെ പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, പതിയൊന്ന് പാടാവോ? ഹല്ലേലൂയ, പതിയൊന്ന് പാടാവോ? ഞാൻ അറിയാതെ പാടിപ്പോയി. കാരണം എൻ്റെ മനോമുഗരത്തിലേക്ക് വന്ന അക്കൗണ്ട് ഇതാണ്, യേശു ആ മലയിൽ നിന്ന് താഴേക്കിറങ്ങി വരികയാണ്. ദൂരവേ നോക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന യെരുശലേം ദേവാലയം, അതിൻ്റെ മനോഹാരിത കാണാം. അവനിങ്ങനെ താഴേക്കിറങ്ങി വരുമ്പോൾ ഇതാ ഈ വചനഭാഗം പറയുകയാണ്, രണ്ട് കാരണങ്ങളാൽ അന്ധനവൻ കാഴ്ച കൊടുത്തു, അവൻ രക്ഷ കൊടുത്തു, അവൻ അനേകരെ തൊട്ട് സൗഖ്യമാക്കി. വലിയ ഒരു പുരുഷാരം യേശുവിനെ ചേർന്ന് പറ്റി താഴേക്കിറങ്ങി വരികയാണ്. അവർ മതിമറന്ന് വിളിച്ചു പാടിപ്പോയി, ഹോസാന, ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്ര. പ്രിയ ലോർഡ്സൺ പറഞ്ഞതുപോലെ, ഏത് ശാരീരിക സ്ഥിതിയിലാണെങ്കിലും ഏത് മാനസികാവസ്ഥയിലാണെങ്കിലും തമ്പുരാന്റെ നന്മ കാണുന്നവർ അറിയാതെ പാടിപ്പോകും. ആ റഖമന ഷൈദര. ഇന്ന് രാത്രി ഏറ്റവും സുഖമുള്ളത് കൊണ്ടല്ല, എല്ലാം നേരെയായത് കൊണ്ടല്ല, എല്ലാം ഒത്തുവന്നത് കൊണ്ടല്ല, ഇവിടെ രാജാവ് ഉള്ളത് കൊണ്ട്. അവൻ എനിക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോൾ, അവൻ്റെ നന്മ ോർക്കുമ്പോൾ അറിയാതെ എന്റെ അകത്തു നിന്ന് ആരാധന പുറത്തേക്ക് വരിക. പാടിയവരാരാണെന്ന് ഞാൻ പറയാം. രണ്ട് പാഠങ്ങൾ എനിക്കിവിടെ ഉണ്ട്. ഒന്ന്, ക്രൈസ്റ്റ് നോളജ് ഓഫ് ഹൂ ഹി ഈസ്, വാട്ട് ഈസ് ടുമാറോ ഈസ്. രണ്ട്,
people's knowledge of who Christ is. ഇത് രണ്ടും നമുക്ക് ആരാധനയുടെ പ്രധാന ഘടകങ്ങളാണ്. യേശു വളരെ ഫോക്കസ്ഡ് ആണ്. ഇതുവരെ യേശു ഒരുത്തർ പോലും അവൻ്റെ തലയിൽ കിരീടം വെക്കാനോ അവന് വേണ്ടി കഴുത ഒരുക്കാനോ അവൻ്റെ വഴിയിൽ വസ്ത്രം ഇരിക്കാനോ യേശു ഇതുവരെ തുനിഞ്ഞില്ല. കാരണം അവൻ രക്ഷകനായി വന്നവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ കഴുതപ്പുറത്ത് കയറിയത്. ഇനി അവൻ രാജാവായി വരും. വെള്ളക്കുതിര പുറത്ത് അവൻ വരും. പക്ഷെ യേശുവിൻ്റെ മിഷൻ യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അനേകർ അവനെ പിടിച്ച് രാജാവാക്കാൻ നോക്കി. യേശു പറഞ്ഞു, സമയമായിട്ടില്ല. എൻ്റെ ഇപ്പോഴത്തെ വരവ്, ഈ മിഷൻ ഒറ്റ ഒരു കാരണമേ ഉള്ളൂ, പാപത്തിൽ കിടക്കുന്ന ജനത്തിന് രക്ഷ ഒരുക്കി കൊടുക്കുക. അപ്പൊ യേശുവിനറിയാം അവൻ എവിടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ അറിവിൻ്റെ രണ്ട് ഘടകങ്ങൾ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. വൺ, ഐ വാണ്ട് കോൾ ദി ഒംനിഷ്യൻസ് ഓഫ് ജീസസ്. വാട്സാപ്പ് ഇല്ലാത്ത ഇന്നത്തെ ആശയ വിനിമയ മാർഗങ്ങളില്ലാത്ത ഒരു കാലത്ത് യേശു ദൂരെ എന്നറിഞ്ഞു. നിനക്കെതിരെ ഉള്ള ഗ്രാമത്തിൽ അവിടെ ഒരു തള്ളയും തള്ളയ്ക്ക് ഒരു കുട്ടി കഴുതയും ഉണ്ട്. എൻ്റെ യേശു പറഞ്ഞ തെറ്റത്തില്ല. അവൻ അഡ്രസ് പറഞ്ഞാൽ തെറ്റത്തില്ല. അവൻ വഴി പറഞ്ഞാൽ തെറ്റത്തില്ല. അവൻ നിന്റെ മേലൊരു നിയോഗം തന്നാൽ അത് തെറ്റത്തില്ല. ഞാനും നീയും സേവിക്കുന്ന യേശു സകലത്തെയും അറിയുന്നവനാ. പാസ്റ്റർ, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കണം? എന്നേക്കാൾ അധികം അറിയാവുന്ന ഒരു രക്ഷകനെയാണ് ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്നത്. എൻ്റെ ഇന്നലെ അവൻ അറിയാം, എൻ്റെ ഇന്ന് അവൻ അറിയാം, എൻ്റെ നാളെ അവൻ അറിയാം, എൻ്റെ വീട് അവൻ അറിയാം, എൻ്റെ പേരവൻ അറിയാം, എൻ്റെ അഡ്രസ്സിനെ അവൻ അറിയാം. ഓ ഹല്ലേലൂയ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്രിക്കറ്റ് കളിക്കാരന് വേണ്ടി ചാടാനും തുള്ളാനും ഞാൻ തയ്യാറായാൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി എൻ്റെ സോഷ്യൽ മീഡിയ പേജ് ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, 5 പൈസയുടെ ഉപകാരമില്ലാത്ത ഫിലിം സ്റ്റാറിനെ കുറിച്ച് അരമണിക്കൂർ വാദോരാതെ പറയാൻ ഞാൻ തയ്യാറാകുന്നെങ്കിൽ അത് ആത്മീയൻ്റെ അധപ്പതനമാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, എന്നെ അറിയുന്ന ഒരുവനുണ്ട്. ഓ, എന്റെ ആകം പുറം അറിയാവുന്ന, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയാവുന്ന, ദൂരവെ നിന്ന് എന്റെ നിരൂപണങ്ങളെ ഗ്രഹിക്കുന്ന ഒരുവൻ. ആമേൻ. ആൻഡ് ദി ഓമ്നിപൊട്ടൻസ് ഓഫ് ക്രൈസ്റ്റ്. വൈ ഡു ഐ വർഷിപ്പ് ഹിം? ബിക്കോസ് ഹി ഈസ് സോ പവർഫുൾ. ഭയങ്കര ശക്തനെയാണ് നാം സേവിക്കുന്നത്. ലോർഡ്സിന്റെ സാക്ഷ്യം പറഞ്ഞെടുത്ത്, എൻ്റെ സാക്ഷ്യം ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ എൻ്റെ അമ്മ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുക, ഈ ശരീരം പല അപകടങ്ങളിലൂടെ കടന്നു പോയതാ, പല വീഴ്ചകളിലൂടെ. ഞാൻ ഓർക്കുക, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര അപകടമുണ്ടായി. എൻ്റെ അമ്മ നിലവിളിക്കുന്നത്, കുഞ്ഞിൻ്റെ ജീവനെ നീ കാത്തുകൊള്ളണേ. കുറേ സമയം എനിക്ക് പ്രാണൻ കിട്ടിയില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാ, നമ്മളൊരു നല്ല പ്രവൃത്തി തുടങ്ങിയവൻ ക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കാൻ ശക്തനാണ്. അവന് ശക്തിയുണ്ട്. നിന്റെ ഗതിയെ മാറ്റാൻ അവന് ശക്തിയുണ്ട്. നിന്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്താൻ അവന് ശക്തിയുണ്ട്. നിന്റെ ഹല്ലേലൂയ കുടുംബത്തിൻ്റെ അവസ്ഥ മാറ്റാൻ അവന് ശക്തി. യു ആർ സെർവിങ് എ പവർഫുൾ ഗോഡ്. ഇന്ന് രാവിലെ ഇവിടെ നടന്ന ആരാധനയിൽ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി ഞാൻ പറയാനിടയായി. താഴേക്കൊഴുകിയ വെള്ളത്തെ മുകളിൽ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു ദൈവം. ഓ ഹല്ലേലൂയ. താഴേക്കൊഴുകിയ വെള്ളത്തെ തൻ്റെ ജനത്തിന് വേണ്ടി മുകളിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ദൈവം. എൻ്റെ തമ്പുരാൻ്റെ അറിവിൻ്റെ പ്രത്യേകത എന്നാണെന്ന് അറിയാമോ? അവൻ അകമ്പുറം അറിയുക മാത്രമല്ല, നിങ്ങൾ പോവുക, മനുഷ്യര് നിങ്ങളെ തടയത്തില്ല. അന്ന് ഏറ്റവും വിലയുള്ള മൃഗങ്ങളിലൊന്നാ കഴുത. മനുഷ്യന്റെ പണി പകുതി ചെയ്തിരുന്നതാ. ഒരൊറ്റ മനുഷ്യരും അവരുടെ ജീവന മാർഗമായ ഒരു കഴുതയോ അതിൻ്റെ കുഞ്ഞിനെയോ കൊടുക്കാൻ ആരും തയ്യാറാകില്ല. പക്ഷെ പറഞ്ഞു വിടുന്നവൻ അധികാരമുള്ളവനാണ്. ഒരൊറ്റ മനുഷ്യർ അതിനെ തടയത്തില്ലെന്നാ പറഞ്ഞത്. എന്തിനാ പാസ്റ്ററെ
ഇത്രേ ശബ്ദത്തിൽ ആരാധിക്കുന്നത്. ഇരുന്നാ പോരെ, കൈയടിക്കണോ, ചാടണോ? ഇന്ന് രാത്രി നമുക്കൊരു കാര്യം പറയാം, അറിവും അധികാരവും ഉള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത്. മനസ്സിലായോ? അറിവും അധികാരവും ഉള്ളവൻ. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, അങ്ങനെ യേശു കഴുത കുട്ടിയുടെ പുറത്ത് വരുമ്പോ ഒരു വലിയ ജനക്കൂട്ടം. Why do I worship Jesus? He knows me. Why do I worship Jesus? I know him. എല്ലാവരും പറ, I know him. രണ്ട് സിമ്പിൾ കാര്യങ്ങളാ, അവനെല്ലാം അറിയാം. രണ്ട്, എനിക്ക് അവനെ അറിയാം. പക്ഷെ അറിവിനൊരു ഒരു വ്യത്യാസമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഈ പാർട്ടികളുടെ അറിവല്ല നമ്മുടെ അറിവ്. ഞാൻ എൻ്റെ ഒരു ധ്യാനം പറയുക, അവരെന്തിനാ വന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവർ ഭയങ്കര വീര്യപ്രവർത്തികൾ കണ്ടു. ഇവൻ കഴുത പുറത്ത് വരുന്നു. ശലോമൻ തുടങ്ങിയ രാജാക്കന്മാരൊക്കെ വിജയാളികളായ നഗരപ്രവേശനം നടത്തിയിട്ടുള്ളപ്പോ കഴുത പുറത്ത് വന്നു. ഞങ്ങളുടെ മശിക വന്നു, ഞങ്ങളുടെ കാര്യം ശരിയായി എന്നൊരു ചെറിയ ചിന്തയെങ്കിലും അവരുടെ മനസ്സിൽ വന്നു കാണാം. അവർ ആരാധിച്ച അറിവും നമ്മുടെ അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ അറിവിൻ്റെ പ്രതിഫലനമാണ് അവർ വിളിച്ചു പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ലോർഡ് സേവ് അസ്, ഹോസാന, ലോർഡ് സേവ് അസ്. അപ്പൊ അവരുടെ ആരാധന എന്തായിരുന്നു? എന്നിട്ടും ആ പ്രകടനങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കണേ. അവരുടെ വിലപ്പെട്ട വസ്ത്രവും ഒലിവിൻ്റെ തണ്ടും അവൻ നടക്കുന്ന വഴിയിൽ താഴെയിട്ടു. ലോർഡ് സാ, ഞാൻ പറയുകയാ, ഒരാരാധന കൊതി എന്നെ അകത്തുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാ, അവൻ്റെ പാദത്തിൻ്റെ കീഴെ അമർന്നിരിക്കുന്നതിൻ്റെ പേര് ആരാധന. ഞാൻ നെഞ്ചി വിരിച്ച് നിൽക്കുന്നതിൻ്റെ പേരല്ല ആരാധന. ഞാൻ തല ഉയർത്തി നിൽക്കുന്നതിൻ്റെ പേരല്ല ആരാധന. അധികാരമുള്ളവൻ്റെ മുൻപിൽ, അറിയുന്നവൻ്റെ മുൻപിൽ കവിണ്ണ് വീഴുന്നതാണ് ആരാധന. ലത്ത് വിരിച്ചു, എന്നിട്ട് അവർ ആലറി വിളിച്ചു, ഹോസാന. അവന്റെ ശിഷ്യന്മാരും വിളിച്ചു, ഹോസാന. പക്ഷെ പുനരുദ്ധാനത്തിന് മുമ്പ് അവർക്ക് പോലും വേണ്ടത്ര വെളിപ്പാട് കിട്ടിയില്ലല്ലോ. അവരുടെ മനസ്സിൽ വന്ന ചിന്ത എന്നാ? ഈ റോമക്കാരുടെ പൊളിറ്റിക്കൽ ഓപ്പറേഷനിൽ നിന്ന് ഇവൻ ഞങ്ങളെ സേവ് ചെയ്യും, ഞങ്ങളുടെ ഇക്കണോമിക് ഓപ്പറേഷനിൽ നിന്ന് ഇവൻ ഞങ്ങളെ സേവ് ചെയ്യും, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വിളിക്കാം, ഹോസാന, സേവ് അസ്, ഓ കിങ്. അവർ വിളിച്ചത് അവരുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നാണെങ്കിൽ നമ്മുടെ അറിവിനെ പറ്റി ഞാനൊരു വാക്ക് പറയാം, അത് എക്സ്പീരിയൻഷ്യൽ നോളജാണ്. ലോർഡ് സേവ് മീ ടുമാറോ എന്ന് പറയുന്നവരല്ല, ഹി ഹാസ് സേവ്ഡ് മീ ആൻഡ് ഐ വർഷിപ്പ് ഹിം, ഹല്ലേലൂയ. എൻ്റെ പാപക്കറകളെ അവൻ ഓൾറെഡി കഴുകി, എന്നെ ക്രിസ്തു വന്ന പാറമേൽ നിർത്തി, എൻ്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. അതുകൊണ്ട് എനിക്ക് പരപ്രേരണ വേണ്ട, എൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അവനെ ആരാധിക്കുന്നത്. മേരിക്ക് വന്നതല്ല എന്റെ ആരാധനയുടെ അടിസ്ഥാനം, നാളെയെല്ലാം നേരെയാകുമെന്നല്ല എന്റെ ആരാധനയുടെ അടിസ്ഥാനം, നാളെ കഴിയുമ്പം പുതിയ ജോലി കിട്ടുമെന്നല്ല എൻ്റെ ആരാധനയുടെ അടിസ്ഥാനം, എൻ്റെ വീടിൻ്റെ വിസ്തൃതി വർദ്ധിക്കുമെന്നല്ല എൻ്റെ ആരാധനയുടെ അടിസ്ഥാനം. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഭാഷയിലും ജാതിയിലും വംശത്തിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. എൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ട്, എനിക്കൊരു നിത്യതയുണ്ട്, എൻ്റെ നാവിന്മേലൊരു സ്തോത്രമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അവനെ ആരാധിക്കുകയാണ്. ഞാൻ ഈ സഭയിൽ നാട്ടിലെ ചില കൊച്ച് തമാശകൾ, പൊട്ടു തമാശകൾ പറയും. ഞാൻ ജനിച്ചു വളർന്ന കാലത്ത് ഏറ്റവും വലിയ വാഹനം ജിൻസ് മോനെ പഴയ ലാംബി സ്കൂട്ടറാണ്. ഇത് സ്റ്റാർട്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് ലോഡ്സ, ഇത് കെടുത്തണം,
എഴുന്നേൽക്കണം, ചവിട്ടണം, വയർക്കണം, ഇതെല്ലാം കഴിഞ്ഞാൽ ഇത് ഓണാവത്തില്ല എന്ന് പറഞ്ഞതുപോലെ അകത്ത് ബോധ്യമുള്ളവനെ ആരും ചവിട്ടണ്ട ആരാധിക്കാൻ. ഉപദേശി ഇവിടെ നിന്ന് ചവിട്ടണ്ട, വർഷിപ്പ് ലീഡർ ഇവിടെ നിന്ന് ചവിട്ടണ്ട, ഓ റഷാഖാമ തമ്പേർ കൊട്ടുകാരൻ ചവിട്ടണ്ട, പിയോനക്കാരൻ ചവിട്ടണ്ട. എൻ്റെ അകത്ത് എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പാപങ്ങളെ അവൻ കഴുകി, എൻ്റെ ശാപങ്ങളെ അവൻ നീക്കി, അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുകയാ. ഒലിവുമലയിൽ നിന്ന് ഇറങ്ങിയവൻ്റെ ഹോസാനയല്ല നമ്മുടെ ആരാധന. ലോർഡ് സേവ് അസ് അല്ല, ഹീ ഹാസ് ഓൾറെഡി സേവ്ഡ് മീ ആൻഡ് ഐ വർഷിപ്പ് ഹിം ടുഡേ. നിർത്തണം. കർത്താവ് വായിച്ച് തന്നാൽ ഇനി എനിക്ക് പ്രസംഗിക്കാം. ഇദ്ദേഹത്തെ എപ്പോഴും കിട്ടുകയല്ലോ, ഞാൻ നിർത്തുക. അതുകൊണ്ട് ഇത് കണ്ടപ്പോ അവരുടെ ഇടയിലെ ചില പരീശന്മാർ, ഇവിടെ അങ്ങനെ ആരുമില്ല, പക്ഷെ അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ എൻ്റെ അടുത്ത് എത്ര ആവശ്യം പരാതിയും കൊണ്ട് വന്നിട്ടുണ്ടെന്നറിയോ? ആ പുള്ളിയോട് അധികം ഒച്ച, സത്യം പറയുക, ആ പുള്ളിയോട് അധികം ഒച്ച. ഞാനൊരു ചെറിയ കാര്യം പറയാം, ഞാനൊരു സാധാരണ ഉപദേശിയാണ്. കുറച്ച് വർഷങ്ങളെ ശുശ്രൂഷ പരിചീവനിക്കുണ്ട്. ഉള്ളതിൽ നിന്ന് ഞാനൊരു സത്യം പറയാം, ലജ്ജ കൂടാതെ പരിസരം നോക്കാതെ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുന്നവരും അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ആ അത് ഞാൻ കണ്ടിട്ടുണ്ട്. എടമ്മലം നോക്കാതെ, സാഹചര്യം നോക്കാതെ, ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കുന്നവ. അവരോട് മിണ്ടായിരിക്കാൻ പറ, ആരോട്? അവരോട് മിണ്ടായിരിക്കാൻ പറ. യേശു ആരാധനയെപ്പറ്റി ഏറ്റവും വലിയൊരു വെളിപ്പാട് പറഞ്ഞു. ഇത് വ്യാഖ്യാനിച്ചാലേ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. ലോർഡ്സിനെ ടീമിനും ഇങ്ങോട്ട് വരാം, അല്ലെ ഞാൻ നിർത്തുകയല്ലേ ഇപ്പോൾ. അതുകൊണ്ടാണ് പ്രൈസ് ദ ലോർഡ്. ആരാധനയെപ്പറ്റി യേശു ഭയങ്കര ഒരു വെളിപ്പാട് പറഞ്ഞു. അതാ നമ്മൾ വായിച്ചത്, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആ സ്ഥാനം വീട്ടും. ഇവർ വന്ന് അവരുടെ പൊസിഷനിൽ നിന്നോളും, ബാക്കിയുള്ള ഒരു ദൈവായോട് ശ്രദ്ധിച്ചാൽ മതി. യേശു ഒരു ഒരു ഭയങ്കര ശക്തമായ ഒരു പാഠം പറഞ്ഞു, ഇവരിപ്പം മിണ്ടാതിരുന്നാൽ ഈ കിടക്കുന്ന കല്ലുകളുണ്ടല്ലോ ഇവർ സ്ഥാനത്ത് ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? കല്ല് ഒരു ഇൻആനിമേറ്റഡ് തിങ്ങാ, കല്ലിനകത്ത് അതിൻ്റെതായ ഒരു ജീവനില്ല. പക്ഷേ മുമ്പിൽ നിൽക്കുന്നവൻ ആരാണെന്നും അവൻ്റെ അധികാരം എന്നാണെന്നും അവൻ്റെ ശക്തി എന്നാണെന്നും തിരിച്ചറിഞ്ഞാൽ ഈ ജീവനില്ലാത്ത കല്ലുപോലും ഒരു ജീവനുള്ള ആരാധന നടത്തും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെ കല്ലിൻ്റെ സ്ഥാനത്തുള്ളവരാണോ നാം? അകത്ത് ജീവനുള്ളവരാ, നാം മൂക്കിൽ ശ്വാസമുള്ളവരാ, നാം രണ്ടു കാലം നിൽക്കാൻ കഴിയുന്നവരാ, നാം അവൻ്റെ ശരീരം എഴുന്നേൽക്കാൻ കഴിയുന്നവരാ. അതുകൊണ്ട് ഇന്ന് രാത്രി അവനെ ആരാധിക്കുക. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കോൺഫറൻസിന് ശുശ്രൂഷിക്കാൻ കടന്നുപോയി. ലോർഡ്സിനാണ് അവിടെ ആരാധന ലീഡ് ചെയ്തേ, ഞാനന്ന് അവിടെ പ്രസംഗിക്കുന്നു. ഇവിടുന്ന് പോയപ്പോൾ ഒരു ദൈവദാസൻ, ഈ ചർച്ചിൽ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ അവിടെ ചെല്ലുമ്പോൾ ഒരാൾ പാസ്റ്ററെ കാണാൻ വരും, പാസ്റ്റർ അദ്ദേഹത്തോട് സംസാരിക്കണം, പാസ്റ്റർ അദ്ദേഹത്തെ ഒന്ന് നോക്കിക്കോണം. ഇതാ പറഞ്ഞത്. ഏതായാലും ഒരാൾ പറഞ്ഞു വിട്ടല്ലേ, ഞാൻ ഈ പുള്ളിയെ തിരിഞ്ഞും മറിഞ്ഞു നോക്കി. എല്ലാവരും നൃത്തം ചെയ്യുന്ന കൂടുതൽ ഈ പുള്ളി നൃത്തം ചെയ്ത് ആരാധിക്കുക. ഞാൻ തിരിച്ചു വന്ന് എന്നെ ഇവിടുന്ന് ഏൽപ്പിച്ചു വിട്ട ആളോട് ഞാൻ പറഞ്ഞു. ആൾ എന്നെ വന്ന് കണ്ടു, ഞാൻ ആളെ കണ്ടു. പുള്ളി ഭയങ്കര ചാട്ടവാ, ഭയങ്കര ആരാധനയാ. എന്നോട് പറഞ്ഞു വിട്ട ആൾ എന്നോട് പറഞ്ഞു, ഗൾഫിലായിരുന്നു ഈ പുള്ളി, ഒരു ദിവസം, ഒരു പക്ഷേ ഇത് കാണുന്നുണ്ട്, ഒരു ദിവസം ജീവിതം മടുത്ത് ആത്മഹത്യാശ്രമം നടത്തി. ആത്മഹത്യാശ്രമം ഒരു കുറ്റമായതുകൊണ്ട് ജയിലിൽ പിടിച്ചിട്ടു. മോൻ അവിടെ ആരാധന ലീഡ് ചെയ്തപ്പോൾ മുന്നിൽ നിന്ന് ചാടിയാടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ആ ശുശ്രൂഷിച്ച ദിവസം. ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം ജയിലിൽ പിടിച്ചിട്ടു. അവിടെ ചെന്ന് ആരോ സുവിശേഷം പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് എല്ലാരെക്കാളും അധികം ചാടി ദൈവത്തെ സ്തുതിക്കുന്നത്. നന്മ അനുഭവിച്ചിട്ടുള്ളവനെ നന്ദി പറയാൻ കഴിയൂ, നന്മ അനുഭവിച്ചിട്ടുള്ളവനെ നന്ദി പറയാൻ കഴിയൂ, വിടുതൽ അനുഭവിച്ചിട്ടുള്ളവനെ വാതുറക്കാൻ കഴിയൂ.
ഉടതരബൗഷര ആര അനുഗ്രഹം അനുഭവിച്ചിട്ടുള്ളവനെ ആരാധിക്കാൻ കഴിയൂ. കല്ലുകളല്ലമ്മ, കല്ലുകളല്ലമ്മ, നാം ജീവനുള്ളവരാ, നാം വീണ്ടെടുക്കപ്പെട്ടവരാ. സുവിശേഷത്തിന്റെ സാക്ഷ്യമാർപ്പിടാ, ലോകമെല്ലാം യേശുവിന്റെ നാമം പോഷിക്കാം. സത്യ സുവിശേഷത്തിൻ കതിർ വിളഞ്ഞിടും, നൂറുമേനി നല്ലതാം ഫലങ്ങൾ നൽകിടും.